ഫോട്ടോ ഫോട്ടോ അല്ലേക്കാ, നടന്ന് വാങ്ങോട്ട്. എന്നാ കിട്ടില്ല കലിപ്പ്. ചേച്ചി എന്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു സെലിബ്രിറ്റി, ഇപ്പൊ മൂന്നെണ്ണോ, മൂന്ന് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു ഡഫ് സ്മാഷ് എടുക്കുക എന്നുള്ളത്. എന്നിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കാം. അടുത്ത ചടങ്ങുമായിട്ട് വന്നിരിക്കുക. നിങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തതും അറിയാത്തതുമായ ഒരു മേഖലയാണത്, ഡഫ് സ്മാഷ്. ഇങ്ങനെയൊക്കെ അല്ലേ ഇക്ക പരീക്ഷിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഒരു മ്യൂസിക് ഇടും, അതിനനുസരിച്ച് നിങ്ങൾ ലിപ്സിംഗ് ചെയ്താൽ മാത്രം മതി. മ്യൂസിക്കിന് അല്ല, ഒരു ഡയലോഗ്. ഡയലോഗ് നിങ്ങൾ എല്ലാം കണ്ട് സുപരിചിതമായ ഒരു സിനിമ തന്നെയാണിത്. അപ്പൊ അതിന് ഒരു സീന്. നമുക്ക് ഇവന്റെ ആഗ്രഹമല്ലേ ചെയ്തു കൊടുക്കാം. എനിക്ക് ഇഷ്ടം. മോഹൻലാല്, ചേച്ചി ശോഭന, ഇക്ക പപ്പു. എന്റെ പൊന്നിയേച്ചി, അത് നല്ല വൃത്തിയായിട്ട് അവര് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സീനാ അത്. അത് ആ സീൻ ചെയ്തോട്ടെ, നമ്മൾ ഡബ് സ്മാഷ് ചെയ്താൽ മതി. കൊളായാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. നമ്മളായതുകൊണ്ട് ആൾക്കാർ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കത്തില്ല. അപ്പൊ അത് മതി. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾ വന്ന് സംഭവം സെറ്റ് ആക്കും. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞ കേറിയിരിക്കല്ലോ വണ്ടി ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങണേ. പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്ക്. അയാളെ ഷാപ്പിലുണ്ട്. ദേ വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണെന്ന് വെച്ചാ? സത്യമാമെന്ന് ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ? ഞാൻ ആരാണെന്നോ? താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും. ഞാൻ അമ്മാവാ. ഇത് മാരകമാന്ന് പറഞ്ഞ നിന്നെ സമ്മതിക്കണോ? കൊള്ളായിരുന്നു മൂന്ന് പേര്. ഇക്ക ആടി ആടി പറഞ്ഞപ്പോഴേ എനിക്ക് ചിരി വന്നു. അല്ലെങ്കിൽ നല്ല മ്യാസ്മരികായിട്ട്. എന്തായാലും ഫൈനൽ ഔട്ട് ഞങ്ങളെ കാണിക്കും. അത് കാണിക്കാം, കാണിക്കാം. എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഇത് റിലീസ് ചെയ്യണോ വേണ്ടോ. ഇല്ല, ഇത് ഞാൻ എന്തായാലും ഇടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ മരണവും നടക്കും. അല്ല, അത് നിൽക്കട്ടെ, നമുക്ക് പരിപാടി ശരിയാണല്ലോ. ഒരു ടിക്ടോക്കും. അണ്ണാ ഇതൊക്കെ വെറൈറ്റി അല്ലേ അണ്ണാ, നമ്മുടെ ഷോയിലെല്ലാം വെറൈറ്റി പിടിക്കണ്ടേ നമ്മള്. നമ്മുടെ പ്രേപ്രകളുടെ ഒരു മ്യാസ്മരിക പെർഫോമൻസോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ, നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും നല്ല കലാകാരന്മാർ ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാളും തിരിച്ചറിഞ്ഞില്ല. ഒരു ഡയലോഗ് പോലും ലിസ്റ്റിംഗ് ഇല്ലാതെ പറഞ്ഞെങ്കിലും പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോ എന്തായാലും പെർഫോമൻസ് തുടങ്ങാം. ഇന്ന് കുറച്ച് കിടില കണ്ടസ്റ്റൻസ് അവിടെ അടുക്കി നിർത്തിയിട്ടുണ്ട്. ഓരോരുന്നായിട്ട് ഞാൻ പറക്കി ഇങ്ങോട്ട് വിടാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ലൈക്കാണ് ഹലോ അശ്വിനെ വച്ചാനെ, സുഖാണോ? സുഖം, സുഖായിരിക്കും. അമ്മ എവിടെ? അമ്മ, അമ്മയ്ക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് ആവശ്യത്തിനുള്ള കാശ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. അമ്മ കൊണ്ടുവരണോ? അല്ല, ഈ പുള്ളിക്ക് കാശിന് ഇച്ചിരി അത്യാവശ്യമുണ്ട്. ചാക്യാരായിട്ട് ഇവിടെ വന്ന് എനിക്ക് താങ്ങി പോയ നീല്ല മതി. നിങ്ങളുടെ ഒരു പേരായിട്ടാണോ അത് ചെയ്യാൻ പോകുന്നത്? ഓ, എനിക്ക് വയ്യ, ഒരു പൊളിയായിരിക്കുമല്ലോ. അപ്പൊ ആണോ ബമ്പർ അടിക്കാനായിട്ടുള്ള അടിക്കും അടിക്കും. ഓ, എന്റെ മോനെ കോൺഫിഡൻസ് ആരായിരിക്കും ആദ്യം ചിരിക്കണത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇപ്പൊ പൊളിച്ചടിക്കിട്ട് വായോ. ശരി, ജോഡി മാറ്റി പിടിച്ചല്ലേ. അമ്മ എവിടാടാ? അമ്മയുണ്ട്. അമ്മ അസൂയ, ഭാര്യ ക്യാരക്ടർ ചെയ്ത അമ്മ.
ലവ് ക്യാരക്ടർ ചെയ്താൽ അമ്മ, അച്ഛൻ ക്യാരക്ടർ ചെയ്താൽ അമ്മ, ഗ്രൂമേഴ്സിന് ഒരാള്, ഗ്രൂമിങ്ങിന് ഒരാള് പേരായിട്ട് കൂട്ടുകാരത്തിൽ കൊച്ചിനെ കൊണ്ടുവന്ന്. അപ്പൊ അമ്മയോട് പറയാം, കണ്ട് പടി, എനിക്കൊരു പ്രൈവസി തന്നു. അല്ല, ഇദ്ദേഹം നേരത്തെ വന്നിട്ടില്ലേ? പുള്ളിയുടെ വീട് പണിച്ചിട്ട് തീരാനുണ്ട്. വീടുപണി തീരാനുള്ള കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ റൂൾസ് ഒന്നും രണ്ടുപേർക്കും പറഞ്ഞു തരണ്ട, എല്ലാം അറിയാം. പേരൊന്ന് പറഞ്ഞോളൂ. അരുൺ നടരാജ്. അരുൺ നടരാജ്, നമ്മുടെ ചാക്കിയാർ അരുൺ നടരാജും അശ്വിനും. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങക്ക് പറഞ്ഞു തരണ്ടെങ്കിലും 5:15:50 മരുന്ന്. Your time starts now. ഇതേ ഞാനെത്തി എയർപോർട്ടിലെത്തി. ഇടി എയർപോർട്ട് എന്ന് പറഞ്ഞ വിചാരിച്ചമാരൊന്നല്ലടി, വിമാനത്താവളാണ്. ആ ഏതാ? ഇല്ലില്ല, ഞങ്ങൾ 15 പണിക്കാരെ ഒന്നിച്ച് ബോംബെയിലേക്ക് കൊണ്ടുപോവാ മേസ്തിരി പണിക്ക്. ആ ഇല്ല, ഞാൻ ഇവിടെ എത്തി ഭയങ്കര രസം. എന്നോട് ഇവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ പറയാ, എക്സ്ക്യൂസ് മീ, അങ്ങനെയൊക്കെ ഭയങ്കര രസാ. എങ്ങനെ? ആ ഞാനേ ബാത്റൂമിൽ വന്നാട്ടോ, എന്നെ ഞാൻ വിളിക്കാം. ബാത്റൂമിൽ കയറിയിട്ടേ അല്ല വിളിച്ചോ രമേശിന്, എന്നെ വിളിക്കൊരു മിനിറ്റ്. അതെ അതെ, പേടിക്കണ്ട. ഈ ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മള്. ഇതിപ്പോ എല്ലാ വീട്ടുകാർക്കും ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടാവും, ഒരു എന്താ പറയാ, പിണക്കമൊക്കെ ഉണ്ടാവും. ഇപ്പൊ പിണക്കം മാറിയത് കൊണ്ടല്ലേ അച്ഛനും അമ്മയൊക്കെ വീട്ടിലേക്ക് വന്നേക്കുന്നത്. ചിക്കന്റെ വിഭവങ്ങൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ നീ ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഒരു കാര്യം ചെയ്യ്, ഹെഡ്സെറ്റ് എടുത്ത് ചെവി വെച്ചിട്ട് അടുക്കള നിന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം, അത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അമ്മ നോക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, അതിൽ വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ എന്താ അവിടെ നോയിസ് ആയിട്ട് ഞാൻ ബാത്റൂമിലേക്ക് വന്നേക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ മറ്റേ ഹെഡ്സെറ്റ് കുത്താം. അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എനിക്കും വേറെ സൗണ്ട് ഒന്നും കേൾക്കില്ല. ഒരു മിനിറ്റ് കേക്കണ്ടോ? അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. എന്താ ചെയ്യണ്ടെന്നറിയോ? ആദ്യമായിട്ട് കേറുന്നതിന്റെ കുഴപ്പത്. ആണേ ആദ്യമായിട്ട് വിമാനത്താവളത്തിൽ വരികയാണ്, കുടുങ്ങിപ്പോയി. ഞാൻ പറയാം, ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒരു ടിപ്പാണ്, 5 മിനിറ്റിനുള്ളിൽ സംഭവം. വേഗം തന്നെ വിമാനം പോകും, 1.5 മണിക്കൂർ എടുക്കും. ഒരു കാര്യം തുടങ്ങിയ ഇല്ല, തുടങ്ങിയില്ല, തുടങ്ങാൻ പോവേന്, അപ്പോഴേക്കും ഇത് ലോക്കായി പോയി. ഇട്ട് ഇട്ടില്ല, ഇട്ടില്ല, ഇട്ടില്ല. ഞാൻ പറയാണ്ട് ഒരു വാക്ക് അതിലേക്ക് ഇടരുത്. ടൂല ടൂല, ഞാൻ അടച്ചി. എന്താ ഇട്ടേക്കണ? എന്തിനാ മുത്ത? എന്താ ഇട്ടേക്കണ? മുത്ത നിങ്ങളെ മൈൻഡ് എന്താണ് ശരിക്കും? എന്താ ഇട്ടേക്കണ പറയണ? അതഴിച്ചു മാറ്റ്. എന്തിനാണ് നിങ്ങൾ ശരിക്കും ഉദ്ദേശം എന്താണ് ശരിക്കും? ഞാൻ പറയണ കേക്ക് അഴിച്ചു മാറ്റ്. മാറ്റാ പടം, എനിക്കൊരു വഴി പറഞ്ഞിട്ടോ. അതൊക്കെ തെറിച്ച് അതിലേക്ക് വീടില്ല, അഴിച്ചു മാറ്റത്. മാറ്റി അവിടെ ഒരു വെള്ള ടവൽ കിടക്കുന്നു. വെള്ള ഒരു നീലണ്ടി, അതെടുത്ത് കെട്ട്. ഏ കെട്ടാനോ? എവിടെ? അതെടുത്ത് കഴുത്തേക്കൂടെ കെട്ട്. ആദ്യമായിട്ട് അടുക്കള കേറാ ഒരു ഭാഗം. ഉപ്പ് ഏതാ, മുളക് ഏതാന്ന് അറിയില്ല. കെട്ടി കെട്ടി കെട്ടിയില്ല, കെട്ടിയില്ല. പൊന്നാ ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യും. അവിടെ എണ്ണ ഇരിപ്പുണ്ടാവും, എണ്ണ, എണ്ണന്റെ ബാഗിലുണ്ട്. എടുക്ക്, അതെടുക്ക്. അതെന്തിനാ എണ്ണ? എന്തിനാണെന്നേ? അത് മൊത്തത്തില് തേച്ച് പിടിപ്പിക്കേ. എന്താ മൊത്തത്തില് തേച്ച് പിടിപ്പിക്കേ? അല്ല എന്താന്നറിയാ, നൂണ്ടു പോവാനായിരിക്കില്ല ചെലപ്പോ. നല്ലൊരു സോഫ്റ്റ് കിട്ടൂ കയ്യിലും ആ തൊടയിലൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചേ. ഏ തൊടയിലോ? അല്ല ഇതെന്താ, ചെലപ്പോ നൂണ്ടു പോവാൻ വഴി ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ. നിങ്ങൾ കുറെ കാലായി ഇവിടെ. എന്താ മോനെ പിടിപ്പിക്കൂട്ടാ? പിടിപ്പിച്ച് പിടിപ്പിച്ച്. തൊടയിൽ പിടിപ്പിച്ചില്ലേ? പിടിപ്പിച്ച്. കേക്കുന്നുണ്ടോ? ഏ കേക്കുന്നുണ്ടോ? നീ കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. പിടിപ്പിച്ച് വഴി പറയി. പിടിപ്പിച്ചതിനെ ഒരു മൂലക്കോട്ട് മാറ്റി വെയ്. എങ്ങനെയാണ് മൂലക്കോട്ട് മാറ്റി വെച്ചാ? വെച്ച് വെച്ച് മൂലക്കോട്ട് മാറ്റി വെച്ചില്ലേ? ചട്ടിയിട് ഇട്ടതാ, ോ നല്ലൊരു മണം വരുന്നുണ്ട്. അതാണ് അതിന്റെ പാകം. വിമാനം പോകും. ഒരു കാര്യം ചെയ്യും, അതിലേക്ക് എണ്ണ ഒഴിക്കുക, എണ്ണ ഒഴിക്കുക അതിലേക്ക്. എണ്ണ ഇങ്ങോട്ട്, അതിലേക്ക് ഒഴിക്കട. കണ്ണാ കണ്ണിച്ചില്ലേ? കടുക് പൊട്ടിക്കൊട്ടി. അത് പൊട്ടും, കടുക്കുണ്ടാവൂല. ഓക്കെ അല്ലേ?
നീ ഒരു കാര്യം ചെയ്യ്, അവിടെ നമ്മള് മാറ്റി പെരട്ടി വെച്ചില്ലേ, പെരട്ടി വെച്ചതിനെ എടുത്ത് അതിലേക്കിട്, പെരട്ടി വെച്ചതിനെ എടുത്ത് അതിലേക്കിട്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ നമ്മുടെ കാട ചിക്കൻ ഓക്കെ മോളെ, 10 മിനിറ്റ് വറുത്തുക്കോ, ഒരു ഞാൻ വീഡിയോ കോൾ ചെയ്യാം തന്നെ, ഞാൻ വീഡിയോ കോൾ ചെയ്ത് എങ്ങനെ ഉണ്ട് നോക്കട്ടെ, എവിടെ അല്ല നല്ല കാട ചിക്കൻ ആണല്ലോ ഇത്, കോൾ പോയില്ലോ. എന്താണോ നാളെ ഇത് എയർപോർട്ട് അല്ലടോ, തുണി ഇല്ലാണ്ട് മദ്യപിച്ച് അത് എടുത്തിട്ടെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് എന്താ പറയാ മഞ്ഞപ്പൊടിയും ഈ നാരങ്ങ ഓണിയൻ അതൊക്കെ അരിഞ്ഞിട്ട് അമ്മയുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കോട്ടെ. ഓക്കെ ഒല്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ വിളിക്കാം 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 വിളിക്കാം. ഹലോ 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 ആരെങ്കിലും ഉണ്ടോ? എന്തേ? അതെ എനിക്ക് ഫ്ലൈറ്റിന് സമയമായി, ഒന്ന് തുറന്നരുത്, ലോക്കായി ലോക്കായി. അവിടെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. തലേ കൂടെ ഇത്തിരി മൂട്ടിൽ തീട്ടാണ്. തിരിഞ്ഞു നോക്കട്ടെ, തിരിഞ്ഞു നോക്കട്ടെ. അശ്വിൻ അമ്മയെ മാറ്റി പിടിച്ചപ്പോ ഒരു രക്ഷയില്ലാത്ത കൗണ്ടറുകളായിരുന്നു. ഇനിയേ അശ്വിൻ ഷട്ടിട്ടിട്ട് നിക്കട്ടെ, ഷട്ടിട്ട് ചിരിച്ച് ഇവിടെയൊക്കെ വലിച്ച് മുറുകി. സത്യത്തില് ഈ വന്ന് വീണ് ഈ ഫോട്ടോ എടുത്ത് അതിൽ ക്ലൈമാക്സ് ഓൾറെഡി വേണമെങ്കിൽ എന്നാലും ഓക്കെയാണ്. പക്ഷെ അവിടുന്ന് പോയിട്ട് ഇത് കേറി കെട്ടിഞ്ഞിട്ട് ഈ എണ്ണ ഇട്ട് കത്തിക്കാൻ വരുന്ന സാധനത്തെ അത് അതിന്റെ മേളിൽ പോയി. നന്നായിരുന്നു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി 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 ഗുഡ്. എന്തായാലും നീ ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞാലും 50 വാങ്ങിക്കാന്നുള്ള ഒരു ഉദ്ദേശമാണ് അല്ലേ? രണ്ടുപേരും നന്നായിരുന്നു കേട്ടോ, രണ്ടുപേരും നന്നായിരുന്നു. ഒരു ഒരു തരത്തിലും ഒരു ഒരു ലാഗോ ഒന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീണില്ല. പിന്നെ നല്ല സ്ക്രിപ്റ്റ്, നല്ല ഫ്ലോ ഉള്ള ഒരു സ്ക്രിപ്റ്റ്, എന്നാലും വെരി ഗുഡ്. ഓക്കെ മഞ്ജു ചെല്ലി, മഞ്ജു ബമ്പർ കൊടുക്കട്ടെ. രണ്ടെണ്ണം കൂടെ പോയി അലക്കി വെളുപ്പിച്ച് ഏടാ ഈ സാധനം ഇരിക്കുന്നു, എനിക്ക് ക്ലിയർ ആയിട്ട് കണ്ടുവിടാട്ടോ ഷോ. എന്റെ ഒക്കെ ഡയലോഗ് ആയിട്ട് ഞാൻ ചിരിച്ചു പോയി പൊളിച്ചിട്ട് വായോ. ശരി, അമ്മയുടെ അന്വേഷിച്ചായിട്ട് പറഞ്ഞു പോയിട്ടോ പോയിട്ടോ. ബൈ ബൈ മച്ചാനെ, ബൈ 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 ബൈ. ഹലോ ഹലോ, വെൽക്കം മിസ്റ്റർ പെരേര. താങ്ക് യു താങ്ക് യു. എന്താ പേരെന്താ? ആദർശ്. നിപ്പ് കണ്ടിട്ട് എനിക്കൊരു സ്റ്റാൻഡപ്പ് കോമഡി ലുക്ക് ഒക്കെ തോന്നുന്നുണ്ട്. തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും അവിടെ പോയി ബമ്പർ അടിക്കാനുള്ള പ്ലാനിലാണോ? പിന്നല്ല, ബമ്പറും കൊണ്ടല്ലേ വരുവുള്ളൂ. മൂന്ന് പേര് ആരാധിച്ചിരിക്കുന്നുള്ളൊരു ഊഹം. മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി എന്നാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പൊ മഞ്ജു ചേച്ചി ആദ്യം ചിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത് നമ്മളെ മച്ചൻ. ബമ്പർ അടിച്ചു വായോ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, തിരിച്ചു വരാൻ നേരത്തെ ഇവിടെ തന്നെ കാണാം, പൊളിക്കാം. അപ്പൊ നമസ്കാരം. വാർത്ത വായിക്കാൻ ഇരിക്കുന്ന പോലുണ്ട്. എന്താ പേര്? ആദർശ്. എന്ത് ചെയ്യുന്നു ആദർശ്? ഞാൻ ഐടി പഠിക്കുന്നു. ഐടി? ഐടി? ആ അതെ. എവിടെയാ? തിരുവനന്തപുരം, നെടുമങ്ങാട്. തിരുവനന്തപുരംകാരുടെ മാനം നീ രക്ഷിക്കടാ ആദർശ്. അത്രേ ഉള്ളൂ. അപ്പൊ തുടങ്ങല്ലേ? അപ്പൊ പിന്നെ. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തിനാ എന്തിനാ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നത്? എന്തിനാ? ബഹുമാനമാണോ? കാരണം ഞാനൊരു സിനിമാ താരമൊക്കെ ആണ്. എന്നാലും ഞാൻ പഠിച്ച സ്കൂളല്ലേ, എന്നെ പഠിപ്പിച്ച ടീച്ചർമാരാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇരുന്നോളൂ. എന്നെ കുറേ എഴുപ്പിച്ച് നിർത്തിയിട്ടുള്ളതല്ലേ. എല്ലാം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഗസ്റ്റായിട്ട് വരാൻ പറ്റി എല്ലാം എൻ്റെ ഒരു ദൈവഭാഗ്യം. എല്ലാ എന്ത് പറയാൻ, എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഒരുപാട് സിനിമയിലൊക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാർ അറിയപ്പെട്ടതാണ്. ആദ്യം തന്നെ എനിക്ക് ഞാൻ ഒരുപാട് സിനിമ ചെയ്ത ലാലേൻ്റെ കൂടെയാണ്. ലാലേൻ്റെ കൂടെ ആദ്യം ലൂസിഫർ. അയ്യോ, എനിക്ക് ലൂസിഫറിനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ലൂസിഫർ. ആ ലൂസിഫറിൽ ലാലേൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത്ര നല്ലൊരു സീനായിരുന്നു. ലാലേൻ്റെ ഇൻട്രോ സീനുണ്ട്. ലാലേൻ്റെ ഇൻട്രോ സീനിൽ 10,000 രാഷ്ട്രീയക്കാരെന്ന് ജയ് വിളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും അവസാനം കറുത്ത ചരടിട്ട് നിന്ന് ജയ് വിളിക്കുന്നത് ഞാനാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി. ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദർശയെ ചരട് കൊള്ളാം, അല്ലല്ല അഭിനയം കൊള്ളാം,
ജൈവിലേക്ക് കൊള്ളാന്ന്. കാരണം പറയും, കാരണം എല്ലാവരും ഇങ്ങനെ ജൈവ് വിളിച്ചപ്പോൾ നമുക്ക് കയറ്റിയാണ് വിളിച്ചത്. അപ്പം അതിൻ്റെ ഇതായി ഉണ്ടാവും. പിന്നെ ലാലേട്ട എന്നോട് പറഞ്ഞു, ആദർശിനെ പോലെ വലിയൊരു കലാകാരൻ്റെ കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റി വലിയ ഭാഗ്യം. ഞാൻ പറഞ്ഞു, ലാലേട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഞാനും ലാലേട്ടനൊക്കെ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ലൂസിഫറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ സുജിത്തേട്ടൻ്റെ കാര്യം. സുജിത്തേട്ടൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, എൻ്റെ ക്യാമറാമാൻ സുജിത് വാസുദേവ് എന്നാണ് പുള്ളിയുടെ പേര്. ഇപ്പോൾ പുള്ളിയെ പറ്റി പറയുമ്പോൾ, അയ്യോ പുള്ളിക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. കാരണം പുള്ളിക്ക് ഇപ്പോൾ എന്നെ കണ്ട ഭാര്യയെ പോലും വേണ്ട പുള്ളിക്ക്, അത്രമാത്രം എന്നെ അത്ര സ്നേഹമാണ്, എൻ്റെ ഒരു നല്ലൊരു ആരാധകനാണ് പുള്ളി. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞില്ലേ ഇൻട്രോ സീനാന്ന് പറഞ്ഞില്ലേ, ലാലേട്ടൻ ഇങ്ങനെ മുണ്ട് മടക്കി എടുത്ത് വരുന്നു, പുള്ളിക്കാരെ വയ്ക്കുന്ന ഫുള്ള് എൻ്റെ ക്ലോസപ്പ് ഷോട്ട്. എന്ത് ചെയ്യാനാ, പിന്നെ പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ലാലേട്ടൻ നടന്നു വരുന്നു, പുള്ളി വയ്ക്കുന്നത് എൻ്റെ ക്ലോസപ്പ് ഷോട്ട്. ഒരുപാട് പ്രാവശ്യമായപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ സീത്തേട്ടാ ലാലേട്ടൻ്റെ ക്ലോസല്ലേ വയ്ക്കാനുള്ളത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ആദർശേ ആദർശിനെ പോലെ വലിയൊരു കലാകാരൻ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനാടാ മാറ്റി ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ, കാരണം കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല, പുള്ളിക്കാരന് അത്ര നല്ലൊരു ആരാധകനാണ് എൻ്റെ. മോനെ മോനെ ഞാൻ താഴെ വെച്ച് മോനോട് ഞാൻ പറഞ്ഞാണോ ഓട്ടോഗ്രാഫ് തരാമെന്ന് താഴെ വെച്ച് പറഞ്ഞാണോ? പിന്നെ എന്തിനാ തള്ളിക്കയറി ഇങ്ങോട്ട് വന്നേ? അനുസരിക്കരുത്, പറഞ്ഞാലും അനുസരിക്കരുത് കേട്ടോ. ആ കൂട്ടുകാരനുണ്ടല്ലോ, കൂട്ടുകാരനോട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ഓട്ടോഗ്രാഫ് പിന്നെ തരാമെന്ന്. അപ്പോൾ പുള്ളി എൻ്റെ ക്യാരവാന് പെൻസിലിന് കുത്തി വരച്ചിട്ടിരിക്കുക. ആ ഞാൻ പിടിച്ചോളാം പിടിച്ചോളാം, ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് പിടിച്ചോളാം. അടുത്ത് എനിക്ക് പെട്ടെന്ന് പറഞ്ഞ ദൃശ്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ജിത്തു സാറാണ് എന്നെ വിളിച്ചത്. ജിത്തു സാറെന്ന് പറഞ്ഞാൽ ഞാൻ സാറെന്ന് വിളിക്കുന്ന കളിയാക്കി വിളിക്കുന്നതാണ്, കാരണം പുള്ളി എൻ്റെ നല്ലൊരു ആരാധകനാണ് പുള്ളി. ഇപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആദർശം ചെറിയൊരു റോളുണ്ട് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ചെയ്യാം. എന്നിട്ട് പറഞ്ഞു, ശമ്പളത്തിൻ്റെ കാര്യം ഞാൻ ചോദിച്ചില്ല, പക്ഷേ എന്നാ ചെറുതായിട്ട് പറ്റിക്കാൻ നോക്കി, 500 ഒതുക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, 750 രൂപ ഊണും പൊരിച്ച മീനുമാണ് എൻ്റെ ശമ്പളം, അപ്പോൾ അതുണ്ടെങ്കിലേ ഞാൻ വരത്തുള്ളൂ. എന്താ അവസാനം ഓക്കെ ആയി, അതെല്ലാം ഓക്കെ ആയി, 750 ഊണും പൊരിച്ച മീനൊക്കെ പറഞ്ഞ് സെറ്റാക്കി. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന സീനെന്ന് പറയുമ്പോൾ, നമ്മുടെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ, പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല, രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ വരുണിൻ്റെ മൃതദേഹം കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ മലക്കറി കിട്ടി പിടിച്ചോണ്ട് നടന്നു പോകുന്നത് ഞാനാണ്. കാരണം ഒരുപാട് ശ്രദ്ധ നേടിയ മലക്കറി കിട്ടാണത്, കാരണം ആരോടും പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിലോട്ട് കാൽവയ്പ്പ്, എൻ്റെ കാൽവയ്പ്പ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാം. കഥ പറയുമ്പോൾ സിനിമ എല്ലാവരും കണ്ടാണല്ലോ, എല്ലാവരും കണ്ടാണല്ലോ കഥ പറയുമ്പോൾ സിനിമ. കഥ പറയുമ്പോൾ സിനിമ എൻ്റെ ജീവിതകഥയാണ്. ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമില്ല, ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, കൂട്ടുകാരന് കടുക്കൻ ഊരി കൊടുത്തിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ വിട്ടതെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കടുക്കനല്ല, ആർക്കും അറിയില്ല, അത് കുടുക്കയാണ്. എൻ്റെ കൂട്ടുകാരനെ എനിക്ക് കുടുക്ക തന്നിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയതും ഇത്ര വലിയൊരാളായതും. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. എന്താണ് സ്റ്റേറ്റ് അവാർഡോ? ആ മലയാള സിനിമയിൽ എനിക്കല്ലാതെ പിന്നെ വേറെ ആൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ ആരുണ്ട്? ഫലകം റെഡി ആയായിരുന്നു അതിൻ്റെ? ഇല്ല, റെഡി ആയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാ ഇവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്, സെയിം മോഡലാണ്. ഫലകത്തിന് എക്സ്പ്രഷൻ ഒന്നും ഇല്ല, പുള്ളിക്ക് എക്സ്പ്രഷൻ ഒന്നും ഇല്ല, വന്നപ്പോഴേ അതുപോലെ തന്നെ. ആ ആ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. പോകുന്നതിന് മുമ്പ് ഞാനൊരു തൂവലെടുത്ത് മൂക്കിലിട്ട് ഇളക്കി നോക്കാം, അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ. ആ ഓക്കെ. ആ ഒരുപാട് നിങ്ങളോട് പറയണമെന്നുണ്ട്, സമയമായത് കൊണ്ട് ഞാൻ പോകുന്നു. ഫോട്ടോ എന്തെങ്കിലും എടുക്കണോ? മോൻ വരണ്ട, കാരണം മോന് അനുസരണയില്ല, മോൻ വരണ്ട. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഫോട്ടോഗ്രാഫ് ഒക്കെ എടുക്കണമെങ്കിൽ താഴെ വന്നാൽ മതി, ഞാൻ പുറത്ത് കാണും. ഓക്കെ. അതെ, ആദർശ അവസാനം വരെ അവസാന ശ്വാസം വരെ ശ്രമിച്ചു. അല്ല, ഇതൊരു നല്ല ഒരു അല്ല ഒരു ടാക്ടിക്സ് നല്ലതാണ്, അറിയാം. ഈ ജഡ്ജസിനെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് നടത്തിയത് അത് പൊട്ടിച്ചിരിക്കാനൊന്നും സാധനമില്ല. ഞാൻ ചിരിച്ചെന്തെന്നറിയാമോ, ഈ സുജിത്ത് ചേട്ടനെ വാനോളം പുകഴ്ത്തിയല്ലോ, വാനോളം പുകഴ്ത്തിയപ്പോ സുജിത്ത് ചേട്ടന്റെ യഥാർത്ഥ സ്വഭാവം എനിക്കറിയാം. അപ്പൊ എന്റെ ക്ലോസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, നല്ല മനുഷ്യൻ, ഒരുവിധ ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും ഈ സുജിത് വാസുദേവ് എന്ന ക്യാമറമാനെ നന്നായിട്ട് അറിയാം. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോഴേ ദൈവമേ ഈ മനുഷ്യനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നതെന്ന് ചിന്തിച്ചത്. അതാണ് ഇദ്ദേഹം എടുത്ത ടെക്നിക്ക്. ഞാൻ അറിയാതെ ചിരിച്ചു പോയി. സ്ക്രിപ്റ്റ് കൊള്ളാം, നല്ല സ്ക്രിപ്റ്റ് ആണ് അത്. എന്തായാലും ഒന്ന് തിരിഞ്ഞു നോക്കിയേര്. കൈയടക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു, ഒന്നുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നേ വമ്പർ അടിച്ചിട്ട് പോയി. ഒറ്റയ്ക്ക് നല്ല അറ്റംപ്റ്റ്, വെരി ഗുഡ്.
അടുത്ത പ്രാവശ്യം വരുമ്പോ ബമ്പർ അടിക്കാനായിട്ട് വരിക. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കൊറോണ. ഓക്കെ ഓക്കെ. പേരിയ പതിനയ്യായിരം രൂപ അടിച്ചില്ല ആദ്യത്തെ പെർഫോമൻസ്. ഇനി അടുത്ത പെർഫോമൻസിന് വരുമോ ഇങ്ങോട്ട്? പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും. ഇവൻ ഇനിയും വരും സുഹൃത്തുക്കളെ. എനിക്ക് അവന്റെ ഒരു നിപ്പ് കാണുമ്പോ തോന്നുന്നു പോയിട്ട് വാടാ. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം പ്രേപ്രകളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് വെച്ചി നമ്മൾ ഈ എപ്പിസോഡിന്റെ ആദ്യം ഒരു സംഭവം എടുത്തില്ലേ, ഡബ്സ്മാഷ് വയറല്. അന്യായ ഹിറ്റ്, സൂപ്പർ ഡൂപ്പർ. എനിക്ക് ചെറിയ ചെറിയ ഡബ്സ്മാഷ് പ്രൊഡക്ഷൻ ടീമുകളുടെ അഡ്വാൻസ് വരെ കിട്ടി. അപ്പൊ അതിന്റെ സ്വീറ്റ്സ് കൊണ്ടുവരാനായിട്ട് വന്നതാണ്. വിശ്വസിക്കാൻ പറ്റിയല്ലേ, നീ അതും ചെയ്യോ അതിലപ്പുറം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഒരു ഡയറക്ടറുടെ കണ്ണുകളിലൂടെ നോക്കിയപ്പോ നിങ്ങൾ മൂന്ന് പേരും കൊള്ളാം, നല്ല ആക്ടിങ് സ്കിൽസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളെ വെച്ചിട്ട് ഞാൻ രണ്ട് സ്റ്റണ്ട് സീനും ഒരു സോങ്ങും ഒരു കൊക്കെ ചാടുന്ന സീനും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കട്ട, അത് ചെയ്തു എന്ന് തന്നെ ഞാൻ ഉറപ്പിക്കുകയാണ്. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ചെറിയ മറ്റൊരു എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. മറ്റൊരു കിടുക്കാച്ച എപ്പിസോഡിലൂടെ വരുന്നത് വരേക്കും ടാറ്റ, ലവ് യു ഓൾ. പ്രേപ്രകളെ ടാറ്റ, ബൈ ബൈ. അയ്യോ.